ഹൈക്കോടതിയുടെ മുന്നിൽ അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷം അന്വേഷിച്ച പി എ മുഹമ്മദ് കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ സമർപ്പിച്ചു ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ശുപാർശകൾ പരിശോധിച്ച് നടപ്പിൽ വരുത്തും സംഘർഷവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസുകൾ വിവിധ ഘട്ടങ്ങളിലായതിനാൽ കമ്മീഷൻ ശുപാർശകളിൽ സർക്കാർ പ്രത്യേക നിലപാട് സ്വീകരിക്കില്ല ഇതിന് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയെയും നിയമവകുപ്പ് സെക്രട്ടറിയേയും ചുമതലപ്പെടുത്തി കമ്മീഷൻ ചൂണ്ടിക്കാണിച്ച് ന്യൂനതകൾ പരിഹരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ടിന് അനുസൃതമായി പുതിയ ചട്ടം രൂപീകരിക്കാനും തീരുമാനിച്ചു രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപതിന് ഹൈക്കോടതിക്ക് മുന്നിലാണ് അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത് അഭിഭാഷകർക്കും ക്ലർക്കുമാർക്കുമുൾപ്പെടെ പരുക്കു സംഭവിച്ചത് പോലീസ് ലാത്തചാർജിനിടയിലും കയ്യേറ്റത്തിനിടയിലുമാണെന്ന് കമ്മീഷൻ കണ്ടെത്തി ലാത്തിചാർജ് നടന്നില്ലെന്ന പോലീസ് വാദം അവർക്ക് തെളിയിക്കാനായില്ലെന്നും കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു പ്രശ്നങ്ങൾ തടയാൻ മുൻകൂർ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട് അധികൃതർ നൽകിയില്ല ഹൈക്കോടതി മീഡിയ റൂമിന് പുറത്ത് നടന്ന സംഭവങ്ങൾ പരിശോധിക്കാൻ കമ്മീഷന് അധികാരമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള